ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കട്ടെ. പ്രിയമുള്ളവർ, ഒരു ക്രൈസ്തവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെ. അതിനുവേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ എടുക്കുന്ന എൻ്റെ നിലപാടുകൾ, എൻ്റെ ജീവിത രീതികളെല്ലാം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ എന്താണ് നിത്യജീവൻ? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 17:3 പറയുകയാണ്. ഏകസത്യമായി അവിടുത്തെയും അങ്ങായി യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് പ്രിയമുള്ളവർ നിത്യജീവൻ്റെ അനുഭവം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയുക? അപ്പോൾ എനിക്ക് നിങ്ങളെ അറിയണമെങ്കിൽ, എന്നെ ഒരു പക്ഷേ നിങ്ങൾക്കറിയാൻ പറ്റും, എനിക്ക് നിങ്ങളെ അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുമായി ഇടപഴകുന്നവനായി മാറണം. അപ്പോൾ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായി ഇടപഴകുക എന്നാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവനുമായി ഇടപഴകാൻ നമുക്ക് സാധിക്കും. ഇടപഴകുക എന്ന് പറഞ്ഞാൽ അവനോടൊപ്പം ജീവിക്കുക, അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ്റെ അനുഭവമാണ്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ്, ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി, അവനവുമായി ഇടപഴകി, അവനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ അത് നിത്യജീവൻ്റെ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മൾ എല്ലാ ഉടമയിലൊന്നും വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.